September 14 ഗൾഫ് സ്റ്റോറീസ്. ഇന്നു മുതൽ ദുബായിലേക്കുള്ള വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പുതിയ ചില രേഖകൾ കൂടി ഹാജരാക്കണം. ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാനാണ് നാട്ടിൽ നിന്നും സന്ദർശകർ വരുന്നതെങ്കിൽ യുഎയിൽ സന്ദർശകൻ താമസിക്കുന്ന സ്ഥലം എവിടെ എന്നതിൻ്റെ പ്രൂഫ് കൊടുക്കണം. സന്ദർശനം കഴിഞ്ഞ് തിരികെ പോകുമെന്നുള്ള കമ്മിറ്റ്മെൻ്റ് ലെറ്റർ വയ്ക്കണം. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ റിട്ടേൺ എയർ ടിക്കറ്റിൻ്റെ കോപ്പിയും വയ്ക്കണം. യുഎയിൽ ആരാണോ ഉത്തരവാദിത്തപ്പെട്ട ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ എമിറേറ്റ്സ് ID കോപ്പി എന്നിവയും വേണ്ടിവരും. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് കോപ്പിയും ആവശ്യമാണ്. ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ റൂം റിസർവേഷൻ്റെ കോപ്പി കൊടുക്കണം. കോൺഫറൻസിലോ എക്സിബിഷനിലോ പങ്കെടുക്കാനാണ് വരുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻവിറ്റേഷൻ്റെ കോപ്പി നൽകണം. ഇത്തരം രേഖകൾ ദുബായിയുടെ GDRFA സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ബന്ധപ്പെട്ട ടൂറിസം കമ്പനിക്കോ ട്രാവൽ ഏജൻസിക്കോ സന്ദർശകന് വേണ്ടി വിസിറ്റ് വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇന്നു മുതൽ വന്നിരിക്കുന്ന ഭേദഗതി. മറ്റ് എമിറേറ്റുകളിൽ വിസിറ്റ് വിസ ഇതുവരെ ഓപ്പൺ ആകാത്തതുകൊണ്ട് ICIയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. റാസൽ ഖൈമയിൽ കോവിഡ് നിയമങ്ങൾ തെറ്റിച്ച് വിവാഹ സൽക്കാരം നടത്തിയതിൻ്റെ പേരിൽ വരനെ റാസൽ ഖൈമ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യക്കാരനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കല്യാണത്തിന് ശേഷം ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിൽ നിന്നാണ് പോലീസ് നടപടിയെടുത്തത്. ദേശീയ അടിസ്ഥാനത്തിലുള്ള എമർജൻസി ക്രൈസിസ് ഡിസാസ്റ്റർ സെക്ഷനിലെ ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് വരനെ റെഫർ ചെയ്തിട്ടുണ്ട്. ദുബായ് അല്ലെങ്കിൽ ഷാർജ വഴി വിസിറ്റ് വിസയിൽ വന്ന് 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം PCR ടെസ്റ്റ് എടുത്ത് നെഗറ്റീവായ സാക്ഷ്യപത്രവുമായി കുവൈറ്റിലേക്ക് പോകുന്നവരെ തിരിച്ചു വരാൻ അനുവദിക്കുന്നതിൽ മാറ്റമൊന്നുമില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് മറിച്ചുള്ള പ്രചാരണങ്ങൾ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും നേരിട്ട് കുവൈറ്റിലേക്ക് യാത്രക്കാരെ സ്വീകരിക്കാത്തതുകൊണ്ട് ദുബായ് അല്ലെങ്കിൽ ഷാർജ ഇടത്താവളം വഴി കടന്നുപോകുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ഒമാനിലേക്ക് October 1 മുതൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് 1 മാസത്തെ കോവിഡ് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കി. 14 ദിവസത്തെ പെയ്ഡ് ക്വാറന്റൈനും ബാധകമായിട്ടുണ്ട്. ബഹ്റൈനിൽ ഇന്ത്യയുമായി എയർ ബബിൾ എഗ്രിമെന്റ് സാധ്യമായെങ്കിലും ആവശ്യത്തിന് ഫ്ലൈറ്റുകളില്ലാത്തത് മലയാളികളായ പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഇന്നലെ ചെന്നൈയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹ്റൈനിലെത്തി. ഇന്നു മുതൽ ഗൾഫ് എയർ നാട്ടിലേക്ക് സർവീസ് ആരംഭിക്കുകയാണ്. എന്നാൽ ആഴ്ചയിൽ 650 പേരെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന നിയമം അത്യാവശ്യക്കാർക്ക് ബുദ്ധിമുട്ടാണ് നൽകുന്നത്. സൗദി അറേബ്യയിലേക്ക് നാളെ മുതൽ നാട്ടിൽ നിന്നും യാത്രക്കാർക്ക് വരാം. ഭാഗികമായി വൈമാനിക മേഖല തുറന്നുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. വിസ റീഎൻട്രി ഉള്ളവർക്ക് September 15 മുതൽ ഇങ്ങനെ സഞ്ചരിക്കാൻ അവസരം വരികയാണ്. പൂർണ്ണമായ സർവീസ് ജനുവരി മുതലാണ് ആരംഭിക്കുന്നത്. ഷാർജയിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ്സുകൾ നാളെ മുതൽ ആരംഭിക്കും. 50% സീറ്റുകളിൽ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ഷാർജയിൽ അൽമജാസ് ഭാഗത്ത് ഫ്ളാറ്റിൻ്റെ 14-ാം നിലയിൽ നിന്നും ചാടിമരിച്ച യുവതി പഞ്ചാബ് സ്വദേശിനിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം വ്യക്തമല്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. FMC Network UAE, we take care of you. FMC Network UAE.